ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഷാൻവിനെ ആദ്യമായിട്ട് നേഴ്സറിയിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെടിയുള്ള പൂവുള്ള ഒരു ചെടി വേണമെന്ന്. അപ്പോൾ നമ്മൾ റോസാപ്പൂവാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ വൈറ്റ് റോസാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് നിന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കവറിലായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കവറൊന്ന് മാറ്റിയിട്ട് ഒരു പോട്ടിലേക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ കുറച്ച് മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടിയും മണ്ണും കൂടി ചേർന്ന് മിക്സ്ഡാണ്. നമുക്ക് ഈ ഒരു കവറൊന്ന് ഇറക്കി മാറ്റിയിട്ട് ഈ റോസാച്ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ മൊട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂവിരുന്നാണ്. നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഉണ്ണിമോൾ തന്നെയാണ്. നമുക്ക് നേസറി കൊണ്ടുപോകാനൊക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടീനെ പുതുതായി ചേർക്കുന്ന നേരത്ത് ഓരോ ഒരു പൂവെങ്കിലും ഉള്ള ഒരു ചട്ടി കൊണ്ടു കൊടുക്കണം എന്നാണ്. അവരുടെ പേരിലായിട്ട് അതവിടെ വെച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കുറേ കാലം നിൽക്കാൻ. ഹായ് പറയൂ. എല്ലാ കുട്ടികൾക്കും നമ്മളെ ചെടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഒന്നുമോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു ബാൽസം ചെടിയും കൂടി കൊടുക്കുന്നുണ്ട്. പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ബാൽസം ചെടി കൊടുക്കുന്നത്. അപ്പം അതും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമോൾ പെയിൻറ്റ് ചെയ്തിട്ട് പോകാൻ നേരത്ത് നമ്മൾ ഇടാം. അപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാൽസം ചെടി, പൂവിട്ടിട്ടുള്ളത്, ഇത് രണ്ടുമാണ് നമ്മൾ മൊപ്പയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. രണ്ടിലും പേര് എഴുതിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പേര് ശാന്തിക എന്ന് എഴുതിയിട്ടുണ്ട്.